അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യമാണ്. അതിൽ കടക്കണമെങ്കിൽ കൃത്യമായ ചോദ്യങ്ങളും അതിനുള്ള മറുപടിയൊക്കെ നാം നിരത്തിയാൽ മാത്രമേ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ യാതൊരു ചെക്കിങ്ങുമില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ചില ആളുകളുണ്ട്. അത് വലിയൊരു സൗഭാഗ്യമാണ്, അത് ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത്തരം നാല് ആളുകളെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അർബഅത്തു യദ്ഖുലൂനൽ ജന്നത്ത് ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന നാല് കൂട്ടർ. ആ കൂട്ടരിൽ നമ്മൾ പെടാൻ വേണ്ടി ശ്രമിക്കണം. ഇമാമൻ ആദിൽ, ഒന്നാമത്തെ ആള് ഇമാമൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ, ഓരോ ആളുകളും അവരുടെ കുടുംബത്തിൽ ഭരണാധികാരിയാണ്, അവരുടെ നാട്ടിലെ പ്രമുഖൻ ആ നാട്ടിലെ ഭരണാധികാരിയാണ്, ഇങ്ങനെ ഓരോ തലത്തിലുള്ള ഭരണാധികാരി നീതിപരമായ രൂപത്തിലാണ് ഭരണം നടത്തുന്നത് എങ്കിൽ അവൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആള്, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആലിമുൻ ആമിലുൻ, പ്രവർത്തിക്കുന്ന, പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്ന പണ്ഡിതൻ, അവനും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. കുറേ ഇൽമ് നുകരുക എന്നുള്ളതല്ല, മനസ്സിലാക്കുക എന്നുള്ളതല്ല, കുറച്ചാണ് പഠിച്ചത് എങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവന് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ കൃത്യമായി നാം എന്തൊക്കെ പഠിക്കുന്നോ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ആളെക്കുറിച്ച് മുത്തുനബി പറയാണ്, ഷാബുൻ തായിബുൻ, തൗബ ചെയ്യുന്ന, അതുപോലെ പാപമോചനം നടത്തുന്ന യുവാവ്, അയാളും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തിന്മകൾ വന്നേക്കാം, ആ സമയത്ത് തൗബയോടുകൂടെ നാം മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി സാധിക്കും. നാലാമത്തെ കൂട്ടരെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ സൗജതുൻ മുത്തിഅത്തുൻ ലിസൗജിഹ, ഭർത്താവിന് വൈപ്പെടുന്ന, അവൻ്റെ വിഷയങ്ങളിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, എല്ലാ രൂപത്തിലും പരിഗണിക്കുന്ന മുത്തിഅത്തായ ഭാര്യ, അവളും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീതിമാനായ ഭരണാധികാരി, അതുപോലെ തന്നെ പഠിച്ചത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്ന പണ്ഡിതൻ, തൗബ ചെയ്യുന്ന, പാപമോചനം നടത്തുന്ന യുവാവ്, അതുപോലെ ഭർത്താവിന് വഴിപ്പെടുന്ന ഭാര്യ, ഈ കൂട്ടരിൽ നമ്മൾ പെടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ